just realized I've built walls a mile high to protect my heart, but now I'm all stuck on the inside. Hi, hello. Once again, welcome back to my channel, Army Stocks. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽസ് ഉണ്ടാവില്ലേ, ആ കാലി ബോട്ടിൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റിയൂസ് ഐഡിയയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിത് നല്ലോണം ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, പുറത്തുള്ള ആ ഒരു സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത്രയും നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി വേണ്ടത് കുറച്ച് പേപ്പർ ട്യൂബ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് മടക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതേപോലെ ഒരു രണ്ടെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഒതുങ്ങിയിട്ട് വരും. ഇതേപോലെ ഇങ്ങനെ ഉരുണ്ട് നിൽക്കാണ്ട് ഒന്ന് ഒതുങ്ങി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട്, അതായത് അതിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ആ നടുഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് വേദിയിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എന്തായാലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ നടുഭാഗം ഒന്ന് ഇങ്ങനെ വീർത്തിട്ട് കിട്ടിയാൽ മതി. നടുവിൽ മാത്രം കേട്ടോ, മുകളിലും താഴത്തുമായിട്ട് ഇതേപോലെ ഫ്രീ ആയിട്ട് തന്നെ വിടണേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വോൾപുട്ടിയാണ് കേട്ടോ. ഇത് വൈറ്റ് സിമൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വോൾപുട്ടിയാണ്. ഇതിന് എത്രയാണ്, 40 രൂപയോ അങ്ങനെ എങ്ങാണ്ടേ വിലയുള്ളൂ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ ഒരുപാട് നാളായി, ഇപ്പോൾ കുറേ സാധനങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നഷ്ടമൊന്നുമില്ല, നമ്മളിത് ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. നമ്മളെടുത്തിട്ടുള്ള വോൾപുട്ടി കുറച്ച് ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിനകത്തേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സമയത്ത് ഒരു ഇത്തിരി വെള്ളം കൂടി കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ പ്ലിങ്ങി പ്ലിങ്ങി കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വെള്ളം എടുക്കുക. എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു വോൾപുട്ടി വെച്ചിട്ട് നമുക്ക് ഈ ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ അടപ്പ് ഊരിയിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം അടപ്പ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതായത് സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കറിയാം നമ്മൾ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ കുറച്ച് കട്ടി കൂടുതലും മുകളിലും താഴത്തുമായിട്ട് കട്ടി കുറഞ്ഞിട്ടായിട്ട് ഒരു കുടത്തിൻ്റെ ഷേപ്പിലാണ് ഇതിനിപ്പോൾ കിട്ടുക. അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഫിംഗർ ടിപ്പിലാക്കിയിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് നല്ല ഷേപ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വോൾപുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എയർ ഡ്രൈ ക്ലേ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് അഫോർഡബിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വോൾപുട്ട് തന്നെയായിരിക്കും കേട്ടോ, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ ഞാൻ മുഴുവനായിട്ടും ഇതേപോലെ പുട്ടിയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടാണ് ഉള്ളത്. ഇനിയിപ്പം നമുക്കിതിൻ്റെ അടപ്പെടുക്കാം. ഇതിനൊരു അടപ്പ് വേണമല്ലോ. അപ്പോൾ ഈ അടപ്പിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ലെയറിൽ ഈ പേപ്പർ ട്യൂബ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതായത് നമ്മൾ ആ ഒരു ബോട്ടിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലും ഒട്ടിക്കുക. അതിനുശേഷം ബോട്ടിൽ ചെയ്തതുപോലെ തന്നെ നിറയെ നമ്മുടെ വോൾപുട്ടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഞാൻ ആ ബോട്ടിലും അതേപോലെ അടപ്പിലൊക്കെ ചെയ്തിട്ടുള്ള പുട്ടി നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ആ അടപ്പിൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലേക്കായിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കൂർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു ഇതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ഒരു വാട്ടർ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അതായത് അവിടെ ഇവിടേക്ക് കുണ്ടും കുഴിയുള്ളതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിക്കായിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിലുള്ളവരൊക്കെ എന്നെ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ, ആമി തന്നെയാണ് അവിടെയും പേര്. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാവേ. അപ്പോൾ ദേ നമ്മുടെ ബോട്ടിലൊക്കെ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എന്താണെന്നുള്ളത്? നമ്മുടെ ഈ കുങ്കുമൊക്കെ ഇട്ട് വെക്കുന്ന ചെപ്പില്ലേ, അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. കുറേ മുന്നേയൊക്കെ, അതായത് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം തന്നെയായിരുന്നു. അപ്പം നമുക്ക് ഇനി ഇതിനൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് കുട്ടപ്പനാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് ഫേബർ കാസിലിൻ്റെ. അത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണോ അത് യൂസ് ചെയ്യാം. ഞാനൊരു ആൻറ്റിക് ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് എടുത്തിട്ടുള്ളത്. ഇത് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് ഹായ് പറയാനുള്ളവരുടെ ലിസ്റ്റ് കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഒന്ന് കുറച്ച് ബർത്ത്ഡേയ്സ് പറയാം. ജൂൺ 20th ഷബാന ഷെറിൻ്റെ ബർത്ത്ഡേ ആണ്. അതേപോലെ ഹസീന സമീറിൻ്റെ ബർത്ത്ഡേ ജൂൺ 25th. ജൂൺ 21st ആരതിയുടെ ബർത്ത്ഡേ ആണ്. ജൂൺ 17th സിയ, ജൂൺ 8th നിവേദിത, ജൂൺ 6th അനന്യ, ജൂൺ 13th ഫാഹിദ്. അതേപോലെ അൻമരിയയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ കാവ്യശ്രീയുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 1st. അതേപോലെ അദീനയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ നമ്മുടെ ശ്രീലത ആൻറ്റിയുടെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാം. പാർവതി, അഷ്ന, സി എസ്, ആൽഫിയ, മിഷ പൊന്നു, ശിഖ, രഷ, മിന്നു മിഷാൽ, ഇബ്ന, അലീന, സ്വരലയ, മിന്നു, നിഖില, ഏഞ്ചൽ, ദേവിക ജയകുമാർ, അൻഷിത്, ശിവാനി, ജുമാന ഫർഹാന, ദിൽന ഫാത്തിമ, ഷിദ, ബിസ്മിയ, ജിനു, ശ്രീഷ്മ, അഭിനന്ദ് എ, ശ്രീനന്ദിനി, ആൽഫിയ, മുഫീദ, ഫാത്തിമ ജിൻഷ, ഇഷിദ വി, സാനിയ, ദേവു, ദിയ ദിൽന, അൻസി, അഫിയ, സ്നേഹദാസ്, തനുമോൾ, ഗൗറീസ് വേൾഡ്, പിന്നെ ഉള്ളത് ഫാത്തിമ സഫ, ധന്യ ദേവരാജ്, വർഷ രാജൻ, നിവേദിത, ഫാത്തിമ നിഷാന, ആൽഫിയ, സാനിയ, ഫാത്തിമത് ഷഹാന, നഫ്ല അൻ നസീം, ഹിബാക്കെ, സുലു മെഹ, സൂര്യ, വർഷ വിശാൽ, മുബഷിറ. അപ്പോൾ ഇത്രയും പേർക്കിൻ്റെ ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ടിരിക്കണേ. അപ്പോൾ ദേ നമ്മുടെ ആ ചെപ്പിന് നമ്മൾ മുഴുവനായിട്ടും ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു ആൻറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ കുറച്ച് ഗോൾഡൻ കളർ എൻ്റെ ഫിംഗർ ടിപ്പിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ആക്രിലിക് പെയിൻറ്റ് ബോട്ടിലിൻ്റെ റീയൂസ് ഐഡിയ. ഭയങ്കര സിമ്പിളാണ്, ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫാമിലിയിലൊരു മെമ്പർ ആവുക കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.